എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ട് എന്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരികയാൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ റബ്ബ് പറഞ്ഞത് കൊണ്ടാണ് എന്റെ മോളെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വിടുന്നത്. അവള് എനിക്ക് അധിക ഭാരമായത് കൊണ്ടല്ല, ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, 18 വയസ്സായി ഇനി അവള് നിന്നാൻ എന്റെ വീട് മുടിയുന്നത് കൊണ്ടല്ല, അവൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, എന്റെ മോൾ എനിക്ക് അധിക ഭാരമായിട്ടല്ല, പലഹാരമായിട്ട് വരുമ്പോ വാതിൽപ്പടിയിൽ കാത്തു നിന്ന് ഉപ്പാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്ന പൊന്നുമോൾ. മോളും ഉപ്പയും തമ്മിലുള്ള സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. കല്യാണ സദസ്സിൽ ഉപ്പാന്റെ കൽവിന്റെ കണ്ണുനീര് കാണണേ ചെറുപ്പക്കാരാ. ഇത് ഹുബ്ബുർ റസൂലിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം മാത്രമല്ല, അതിന്റെ അന്തരാളങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. ആ പിതാവ് പൊട്ടിക്കരഞ്ഞിട്ട് കൽവ് തകർന്നിട്ടാണ് പറയുന്നത്, പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഉപ്പയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്. ഉപ്പയും മകളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബന്ധമാണ്. ശബ്ദം കേൾക്കുമ്പോഴേ ഓടി വന്ന് കിങ്ങിണി കൊലുസുമിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം നിന്ന് മടിയിലിരുന്ന് കുസൃതി കളിക്കുന്ന മോളുടെ ചിത്രം ഒരു ആ ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന രീതിയിൽ എന്റെ ചിത്രത്തിലുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ ഭാര്യയോട് ചോദിക്കും, എങ്ങനെയാണ് ഈ ഉപ്പമാര് പെമ്മക്കളെ കല്യാണം കഴിച്ചു വിടുക. ചിലപ്പോ ഞാൻ സ്വാർത്ഥതയോടെ പറയും, നമ്മുടെ മോളെ കല്യാണം കഴിച്ചു വിടണ്ട. അപ്പോഴും ഒരു പിതാവ് പറയുന്നത്, എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ടാണ് നിനക്ക് ഞാൻ എന്റെ മോളെ നിന്റെ വീട്ടിൽ തരുന്നത്. നിന്റെ ഉമ്മക്ക് കുത്തിപ്പറിക്കാനല്ല, നിന്റെ പെങ്ങൾക്ക് കുത്തിപ്പറിക്കാനല്ല, നിന്റെ വീട്ടിലിട്ട് പന്ത് തട്ടാനല്ല, എന്റെ റബ്ബനോട് ഇത് ദീനിന്റെ ഭാഗമാന്ന് പറഞ്ഞത് കൊണ്ട് തന്നതാണ്. ഉപ്പ ഉപ്പാന്റെ പൊന്നുമോളം തരുന്നത് കൽബ് പറിച്ചിട്ടാണ് തരുന്നത്. ആങ്ങളമാര് പെങ്ങളെ കൽബ് പറിച്ചിട്ടാണ് ആങ്ങളമാര് പെങ്ങളെ നിന്റെ കയ്യിൽ തന്നത്. വീട്ടുമുറ്റത്തിട്ട് കളി പറഞ്ഞ പെങ്ങൾ, കുസൃതി പറഞ്ഞ പെങ്ങൾ, ഇല്ലാത്ത വഴക്ക് പറഞ്ഞിട്ട് അടികൂടിയ പെങ്ങൾ, ആങ്ങളമാര് വിവാഹ പന്തലില് സ്വന്തം കൂടപ്പറപ്പ് പിടിഞ്ഞിരിക്കുമ്പോ സ്വർണവളയും സ്വർണമാലയും അണിഞ്ഞിരിക്കുമ്പോ ആങ്ങളയുടെ കൽബ് ചങ്ക് പറിച്ചിട്ടാണ് പെങ്ങളെ തന്നത്. എന്റെ കൂടെ കളിച്ചവൾ എന്റെ റബ്ബിന്റെ തൃപ്തിക്കാണ് മോനെ നിനക്ക് ഞാൻ തന്നത്. ഓർക്കണേടാ ചെറുപ്പക്കാരാ, അള്ളാഹു ഇങ്ങനെ ഒരു നിയമം പറഞ്ഞത് കൊണ്ടാണ് നിന്നെ കൂടെ കിടക്കാൻ പെണ്ണിനെ കെട്ടിയത്. അല്ലെങ്കിൽ ഒരു വാപ്പയും നിന്റെ മോളെ 18-ാമത്തെ വയസ്സിൽ ഈ പൊന്നിൻ കൂടത്തെ മറ്റൊരു തന്റെ കയ്യിൽ വെക്കുമായിരുന്നില്ല. എന്നിട്ട് ആ വാപ്പ പറയാൻ, എന്റെ അല്ല പറഞ്ഞത് കൊണ്ടാണ് ഈ നിക്കാഹ് ഇവിടെ നടക്കുന്നത്. രണ്ട് കരാർ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ മകള് എന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിൽ വരുമ്പോ എന്റെ മകളുടെ ഭാഗത്തു നിന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് അടക്കി പിടിക്കണേ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പില്ലെങ്കിലും ഉള്ളതുപോലെ അഭിനയിക്കുക, ആളുകളെ കാണുമ്പോ തുപ്പുക കുറയ്ക്കുക. എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാത്തത് വെളിയിൽ കാണിക്കരുത്, അത് മനസ്സിൽ ഒതുക്കി പിടിച്ചവളോട് സ്നേഹം കാണിച്ച് നിങ്ങളുടെ കൂടെ നിർത്തണേ. പാഠ നിബന്ധനയാണ്, ചുമ്മാ പെണ്ണ് കെട്ടി തന്നതല്ല മോനെ. അല്ലെങ്കിൽ ഇനി നിനക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ മോളെ ഇപ്പൊ തന്നതുപോലെ ഒരു പോറല് മേൽപ്പിക്കാതെ എനിക്ക് തിരിച്ചു തന്നേക്കണം. അവളെ അടിക്കരുതേ, അപവാദം പറയരുതേ, മണ്ണെണ്ണ വടിക്കരുതേ, അവളെ കുടിച്ചു മൂടരുതേ. നീ നിന്റെ പെങ്ങന്മാരും നിന്റെ കുടുംബവും കൂടി എന്റെ മോള് ഇതേപോലെ പോറലേൽക്കാതെ തിരിച്ചു തരണം. അവൾക്ക് എനിക്കൊരു അധിക ബാധ്യതയാവില്ല എന്ന് നീ പറഞ്ഞ് ജീവിതത്തെടുത്ത പെണ്ണാണ് ആ പെണ്ണ്. അവർ നിന്റെ ജീവിതത്തിൽ നിന്നെ ഏൽപ്പിച്ച സ്വത്താണ് നിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ റസൂല് എങ്ങനെയാണ് ഈ പ്രവാചകനെ നമ്മൾ ഓർക്കാതിരിക്കുക? വിട പറയുന്നതിന് മുമ്പും പറയുന്നത്, ആ പെണ്ണിനോട് നല്ല രീതിയിൽ നിന്റെ ഭാര്യയോട് നിങ്ങൾ അനുവദിക്കണേ.